ഹായ് ഫ്രണ്ട്സ്, ടെൻസർ മീ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടിംഗ് നടത്തപ്പെടുക. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ക്യൂ പാലിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രത്യേകം പ്രത്യേകം ക്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഭിന്നശേഷിക്കാർക്കുള്ള ക്യൂവിൽ മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ, കൈക്കുഞ്ഞുങ്ങളുമായി വരുന്നവർക്കും അവസരമുണ്ടാകും. അതുപോലെ ശാരീരിക അവശത അനുഭവിക്കുന്നവർക്കും വീൽ ചെയറിൽ എത്തുന്നവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. വോട്ടിംഗ് സമയം വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുമെങ്കിലും ക്യൂവിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ്. എന്നാൽ റാമ്പിലേക്ക് പുതുതായി ആരെയും പ്രവേശിക്കുന്നതല്ല. വോട്ടർ ചെയ്യാൻ വരുന്നവർക്ക് ലഭിക്കുന്ന സ്ലിപ്പ് വെള്ള നിറത്തിലുള്ളതായിരിക്കും. ഇതിൽ പാർട്ടി ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളെ സൂചിപ്പിക്കുന്ന രേഖകളും ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ വോട്ടർ ഐ ഡി കാർഡ് കൈവശം കരുതേണ്ടതാണ്. വോട്ടർ ഐ ഡി കാർഡ് ഇല്ലാത്തവർ ആധാർ കാർഡ്, തൊഴിലുറപ്പ് പദ്ധതി, ജോബ് കാർഡ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്കുകൾ, തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഫോട്ടോ പതിപ്പിച്ച പെൻഷൻ രേഖ, ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് കൈവശം കരുതിയാൽ മതിയാവുന്നതാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ റൂമിലെത്തിയാൽ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പിലെ ക്രമനമ്പറും പരിശോധിച്ച ശേഷം ക്രമനമ്പറും പേരും വിളിച്ചു പറയുന്നതാണ്. ഈ സമയം പോളിംഗ് ഏജൻറ്റുമാർ അവരുടെ കൈവശമുള്ള രേഖകൾ പരിശോധിച്ച് വോട്ടറുടെ പേരും ക്രമനമ്പറും ഉറപ്പുവരുത്തുന്നു. ഒന്നാം ഘട്ട പരിശോധനയ്ക്ക് ശേഷം രണ്ടാം ഘട്ടത്തിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ മുന്നിലെത്തുമ്പോൾ ഇടത്തെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നു. തുടർന്ന് 17A ഫോം രജിസ്റ്ററിൽ വോട്ടറുടെ ക്രമനമ്പർ എഴുതുന്നു. വോട്ടർ ഐ ഡി കാർഡ് ആണെങ്കിൽ EP എന്നും മറ്റ് തിരിച്ചറിയൽ കാർഡുകളാണെങ്കിൽ അവയുടെ പേരും അവസാനത്തെ 4 അക്ക നമ്പറും എഴുതി ചേർക്കുന്നു. അതിനുശേഷം രജിസ്റ്ററിൽ വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ ശേഖരിക്കും. ഇത്രയും കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് ലഭിക്കുന്നതാണ്. മൂന്നാം ഘട്ടത്തിൽ വോട്ടർ തേർഡ് പോളിംഗ് ഓഫീസറുടെ മുമ്പാകെ എത്തുന്നു. വോട്ടിംഗ് മെഷീൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ ചുമതല തേർഡ് പോളിംഗ് ഓഫീസർക്കാണ്. കൈവിരലിലെ മഷി പരിശോധിച്ച ശേഷം ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. ഈ സമയം കൺട്രോൾ യൂണിറ്റിലെ ബിസി എന്ന് രേഖപ്പെടുത്തിയ ബട്ടൺ ചുവപ്പ് നിറത്തിലാകും. ബാലറ്റ് യൂണിറ്റിലെ റെഡി എന്ന് എഴുതിയിരിക്കുന്ന ബട്ടൺ പച്ച നിറത്തിൽ പ്രകാശിക്കും. അതിനുശേഷം വോട്ടർക്ക് വോട്ട് ചെയ്യുന്നതിനായി അനുവാദം ലഭിക്കും. വോട്ടർ കൗണ്ടറിൽ പ്രവേശിച്ചാൽ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം എന്നിവ തിരഞ്ഞെടുത്ത് അതിന് നേരെ കാണുന്ന നീല ബട്ടൺ അമർത്തുക. അപ്പോൾ റെഡി ലൈറ്റ് അണയും. വോട്ട് ചെയ്യാനായി അമർത്തിയ നീല ബട്ടൺ ചുവപ്പ് നിറത്തിലാവും. VVPAT യന്ത്രത്തിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തിയ രസീറ്റ് പുറത്തു വരും. സ്ക്രീനിൽ 7 സെക്കൻഡ് സമയം അത് കാണിക്കുകയും ചെയ്യും. ഈ സമയം കൺട്രോൾ യൂണിറ്റിൽ നിന്നും ബീപ്പ് ശബ്ദം കേൾക്കുന്നതോടെ വോട്ടർ തൻ്റെ ചുമതല നിർവഹിച്ചിരിക്കുന്നതായി എല്ലാവരും മനസ്സിലാക്കുന്നു. ഏതാനും സെക്കൻഡുകൾക്കകം ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ കത്തിക്കൊണ്ടിരുന്ന ചുവപ്പ് ലൈറ്റും കൺട്രോൾ യൂണിറ്റിലെ ബിസി ലൈറ്റും അണയും. ബീപ്പ് ശബ്ദവും നിലയ്ക്കുന്നതാണ്. VVPAT മെഷീനിൽ ബീപ്പ് ശബ്ദം കേൾക്കാതിരിക്കുകയോ സ്ക്രീനിൽ വോട്ട് ചെയ്ത രേഖ തെളിയാതിരിക്കുകയോ ചെയ്താൽ ആ വിവരം ബൂത്തിൻ്റെ ചുമതലയുള്ള പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിക്കാൻ മറക്കാതിരിക്കുക.